പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് നേതാക്കളും മാധ്യമങ്ങളും അടിച്ചിറക്കുന്ന ഉമ്മൻചാണ്ടി വേട്ടയാടൽ കഥ അവരെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ്. LDF സർക്കാർ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയെന്ന് പാടി നടക്കുന്നവരിൽ പലരും അതിൻ്റെ പാപഭാരം പേർന്നവരാണ്. കൂടെ നിന്നവർ ഒറ്റയപ്പോഴും മാധ്യമ പരിലാളനം എന്നും ഉമ്മൻചാണ്ടിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കണം. രാഷ്ട്രീയമായും വ്യക്തിപരമായും ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് പിണറായി വിജയനാണെന്ന് വസ്തുതകൾ നിരത്തി വാദിക്കുന്നവരുണ്ട്. ഒരേ സമയം UDFും മാധ്യമങ്ങളും പിണറായി വിജയനെ വേട്ടയാടുകയായിരുന്നു. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായപ്പോഴും പിണറായി വിജയനെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വേട്ടയാടി അല്ല വേട്ടയാടൽ ഇപ്പോഴും തുടരുന്നു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് ഒപ്പം നിന്നവരാണെന്ന വെളിപ്പെടുത്തൽ ഇപ്പോഴും കോൺഗ്രസ്സുകാർ തന്നെ നടത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച വീഡിയോകളടക്കം ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പ്രചരിക്കുന്നുമുണ്ട്. അതേസമയം അവസരം കൂടെയുള്ളവർ കൊണ്ടുവന്ന് തന്നിട്ടും വ്യക്തിപരമായി ഉമ്മൻചാണ്ടിയെ ആക്രമിക്കാൻ LDF തയ്യാറായില്ല. സാമ്പത്തിക കുറ്റകൃത്യവും തട്ടിപ്പുകാരുമായുള്ള ബന്ധവുമാണ് LDF അന്ന് ഉന്നയിച്ചിരുന്നത്. സോളാർ കേസ് പ്രതിയുടെ ഫോണിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവരിൽ നിന്ന് ആയിരക്കണക്കിന് കോൾ പോയതിൻ്റെ ലിസ്റ്റും പുറത്തു വന്നിരുന്നു. ഉമ്മൻചാണ്ടി ഉപയോഗിച്ചിരുന്ന ജോപ്പൻ്റെ ഫോണിലേക്കാണ് കൂടുതൽ വിളികൾ വന്നത്. ജിക്കുമോൻ ജേക്കബ്, ഗൺമാൻ സലീം രാജ്, തോമസ് കുരുവിള എന്നിവരുടെ ഫോണിലേക്ക് വന്ന കോളുകളും സംശയാസ്പദമായിരുന്നു. കോൾ വന്നപ്പോഴൊക്കെ ഉമ്മൻചാണ്ടി അടുത്തുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി പിതൃതുല്യനാണെന്ന സോളാർ കേസ് പ്രതിയുടെ മൊഴി ആഘോഷിച്ചതും കോൺഗ്രസ്സുകാരാണ്. 2011 മന്ത്രിയാക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ VD സതീശൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാർ നടത്തുന്നത് തീവെട്ടിക്കൊള്ളയാണെന്നാണ്. നെല്ലിയാമ്പതി വിഷയത്തിലും ഉമ്മൻചാണ്ടിയെയാണ് സതീശൻ പ്രതിക്കൂട്ടിൽ നിർത്തിയത്. ഇതിൻ്റെ വീഡിയോ കഴിഞ്ഞ 2 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അത് വൈറലാണ്. അതൊക്കെ സത്യം വിളിച്ചു പറയുന്ന തെളിവല്ലേ? ആർക്കെങ്കിലും മായ്ച്ചു കളയാൻ പറ്റുമോ? കൂടെ നിന്ന് വേട്ടയാടിയത് ആഭ്യന്തരമന്ത്രിയായിരുന്നുവെന്ന ആരോപണത്തിന് തിരുവഞ്ചൂരും തൃപ്തികരമായ മറുപടി നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണമുയരുകയും തെളിവ് പുറത്തു വരികയും ചെയ്തപ്പോൾ രാഷ്ട്രീയമായി LDF പ്രതികരിച്ചുവെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കുരുക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയ വഴിവിട്ട നടപടികൾ എത്രയോ തവണ കേരളം ചർച്ച ചെയ്തതാണ്. CBI അന്വേഷണം ആവശ്യമില്ലെന്നും വിജിലൻസ് അന്വേഷണം തൃപ്തികരമാണെന്നും 2006 UDF സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും പെടുത്താൻ കഴിയുന്നില്ലെന്നായിരുന്നു വിജിലൻസ് റിപ്പോർട്ട്. അത് കണ്ട് ക്ഷുഭിതനായ ഉമ്മൻചാണ്ടി വിജിലൻസ് ഡയറക്ടർ ഉപേന്ദ്രവർമ്മയോട് പകപോക്കുകയും ചെയ്തു. തുടർന്ന് അവസാന മന്ത്രിസഭാ യോഗത്തിൽ കേസ് CBIക്ക് വിട്ടു. 2006 മാർച്ച് 1 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം നടക്കാനിരിക്കെ രാവിലെ മന്ത്രിസഭ ചേർന്ന് കേസ് CBIക്ക് വിട്ടു. ഹംസ് ഓഫ് ചോർഹേ എന്ന തലക്കെട്ടിൽ ഒരു പത്രത്തിലെ വാർത്തയാണ് തീരുമാനത്തിന് കാരണമെന്ന വിചിത്രവാദവും നിരത്തി. വേട്ടക്കാരനും ഇരയും ആരൊക്കെയാണെന്നതിനുള്ള ഇതിലും വലിയ തെളിവ് ആവശ്യമുണ്ടോ?